E-Master Digital Education App Kerala syllabus il 8th class mudal plus 2 vare download now. Onne ta patara plan varunathu eda Lakshmi Chesire veetla ariyada adu kare ippo Chesi pidichu nirthira vittilla enna nanam achan unda achan undo nu adukla irippundu endammo അച്ഛനവാസങ്ങളൂടെ പണിക്ക് പോയി ജീവൻ പോയി അല്ല 10-14 രൂപ അടുത്ത് മാസാമാസം വിടുന്നുണ്ടല്ലോ ഡാൻസ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ട് പിന്നെ പഠിക്കുന്നുണ്ടോ അതോ അവിടെ പോയി ചളു അടിച്ചോണ്ടിരിക്കുക എടാ മാം ഭയങ്കര സ്ട്രിക്റ്റ് ആടാ ഒരു അക്ഷരം പോലും മിണ്ട സമയക്കൂല മിണ്ടിയാലോ അപ്പൊ തന്നെ ഗേറ്റ് ഔട്ടാ അത്രയ്ക്ക് ഡിസിപ്ലിൻ അവിടെ അയ്യോ നീ അല്ലേ എല്ലാ ദിവസവും അങ്ങോട്ട് പോകുന്നേ അധികം വൈകാതെ ഡിസിപ്ലിനൊക്കെ താറുമാറും നീ അവിടെ എവിടെ നിന്ന് രണ്ടുമൂന്ന് സ്റ്റെപ്പ് വെക്കുന്നല്ലാതെ ഇതുവരെയായിട്ട് നീ കളിച്ചു ഞാൻ കണ്ടിട്ടില്ല അതെ ഞാൻ ഇടക്കിടക്ക് കളിക്കാറുണ്ട് നീ വന്ന് കാണാത്തോണ്ട അല്ലേ പാറു എടി ഇപ്പൊ ഒന്ന് കളിച്ചു കളിച്ചോടി നീ കളിച്ചു കണ്ടാ മതിയാ പാറേ ചേട്ടന് ഭയങ്കര ഡൗട്ട് ആന അവിടെ പോയിട്ട് വാജി കടിച്ചിരിക്കുവാണോ അതൊക്കെ കളിക്കുവാണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണ്ടേ ആ ബാ കളിക്കാം അതൊക്കെ കളിക്ക് ഇതെന്തിനെ കളിക്കാൻ ബാ തൊഴുതോ തൊഴുതോ ബാ അതവിടെ ഇരുന്നോട്ടെ ബാ തൊഴുതേ ഇങ്ങനെ കളിക്കുമ്പോ ടീച്ചർ ഒന്നും പറയാറില്ലേ ഇങ്ങനെ കളിക്കുമ്പോ ടീച്ചർ കുറച്ചും കൂടി ഇങ്ങനെ താഴ്ന്ന് ഇരുന്നൊക്കെ കളിക്കാൻ പറയാലോ ഇപ്പൊ എന്താ പറയാനോ നൃത്തം ചെയ്യുമ്പോഴേ നിറഞ്ഞ ചിരിയും ഭാവവും ആയാസരഹിതവും എന്നാൽ നയനാനന്ദകരമായ ചലനങ്ങളും നിറഞ്ഞതായിരിക്കണം നൃത്തം എന്നാ മാത്രമേ നൃത്തം നൃത്തമാവുള്ളൂ അല്ലെങ്കിൽ നൃത്തമാവില്ല എന്റെ പൊന്നെ ഇത് ആര് നൃത്തവിസ്മയ നീലിമ ബാലസുബ്രഹ്മണ്യം ആടാ എന്തേ നിനക്ക് കുഴപ്പം നിനക്ക് നഷ്ടം വല്ലതും ഉണ്ടോ അല്ലേ ഞാൻ നിന്നെ പോലെ കൊച്ചുകുട്ടിയൊന്നും അല്ല കൊറേ കാലായി എന്നാണെന്താ കൈയൊക്കെ പിടിക്കുമ്പോ നല്ലോണം പിടിക്കേ നല്ല ഇങ്ങനെ വളച്ച് ഇവിടെ പൊക്കി ഇങ്ങനെ പിടിച്ച് എടുക്കുമ്പോ ഈ ഇങ്ങനെ എടുക്കണില്ലേ അതിപ്പോ ഇങ്ങനെ ഇപ്പൊ കൈ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുവരുമ്പോ കണ്ണും മുഖവും ആ ചിരിയും വിടരുന്നു വിടർന്നിരിക്കണം കണ്ണൊക്കെ നല്ല വിടർന്നിരിക്കണം വളഞ്ഞിരിക്കണം വല്ലാണ്ട് ഇങ്ങനെ ഒന്നും അല്ലിരിക്കണ്ട കുഞ്ഞ് കളിക്കണ നോക്കിക്കോട്ടാ കുഞ്ഞിങ്ങനെ കൈ വെച്ച് ഇവിടെ വെച്ച് കൈ ഇങ്ങനെ വെച്ച് എനിക്ക് വയ്യ എന്നാ കാലു വയ്യ അമ്മ ഇതുപോലെ കുറച്ച് ദിവസം അമ്മ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡാൻസ് ക്ലാസ് തുടങ്ങി ഓ ഇപ്പൊ ആ മോഹമൊന്നുമില്ലടാ മനസ്സൊക്കെ മരയിച്ചിടക്കുക പണ്ടെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒന്നെങ്കിൽ ഒരു അത്ലറ്റ് ആവുക അല്ലെങ്കിൽ ഒരു നർത്തകി ആവുക അതിങ്ങനെ പാറക്കുട്ടി എത്തിയല്ലോ പാറക്കുട്ടിക്ക് എന്താ പാല് വേണോ പാപ്പം വേണോ പാല് വേണോ പാപ്പം വേണോ അമ്മ സ്പോർട്സിലോട്ട് മോശമല്ലായിരുന്നല്ലേ ഇപ്പോ എനിക്ക് ആർട്സിനേക്കാൾ ഇഷ്ടം സ്പോർട്സ് തന്നെയായിരുന്നു എന്തൊക്കെയായിരുന്നു ഐറ്റം അമ്മേനെ 100, 200 പിന്നെ ലോങ് ജമ്പ് പിന്നെ ജാവലിൻ ത്രോ സ്റ്റേറ്റിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഡിസ്ട്രിക്റ്റിൽ ഒരുപാട് പ്രൈസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് സ്റ്റേറ്റിൽ സെലക്ഷൻ കിട്ടിട്ട് വീട്ടിൽ നിന്നും വിട്ടൊന്നും അച്ഛനൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ലായിരുന്നു ഇപ്പോഴത്തെ പോലെ അല്ലല്ലോടോ അന്നൊക്കെ പക്ഷെ അങ്ങനെയൊക്കെ കിട്ടി നല്ല ലെവലിലൊക്കെ പോയിരുന്നെങ്കിൽ അതുപോലെ റെയിൽവേയിലോ നാഷണൽ ബാങ്കിലോ ഒക്കെ ജോലി കിട്ടിയാണ് ഇവിടെ ഇങ്ങനെ കിടക്കണ്ടായിരുന്നു പാലോടിക്ക് പാറേ പാലോടിക്ക് പാലോടിക്ക് തക്കരമുത്താണേ തക്കരമുത്ത് പാലോടിക്കുമല്ലോ പാറു നല്ല കൊച്ചാണ്
ഹലോ അച്ഛാ ഭയങ്കര മടിയാ പാൽ കുടിക്കാൻ ഇപ്പോ പാൽ കുടി പാറു പാൽ കുടിക്കി പാറു കുടിക്കി കുടിക്കണോ കുടിക്കി പാറു എങ്ങനെയാണ് നാ കുടിക്കി കുടിക്കി നാ ലക്ഷ്മി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നേ അടുത്ത ശനി ഞായറിൻ ക്ലാസ് വൈകുന്നേരം 6 to 8 വരെയാണ് 6 to 8 വരെ 9:30 അപ്പൊ ഇവിടെ എത്തുമ്പോ ഇതെന്തോന്നിത് അതിപ്പോ ചേട്ടനൊന്ന് കൊണ്ടാക്കിയാ പോരെ തിരിച്ചു കൊണ്ടുവന്നാലും പോരെ ഇപ്പൊ അച്ഛനെ ഇന്ന് വഴക്കേക്കണ പരിപാടി ആണ്ട്ടാ ഈ ഒറ്റ കാരണം മതി ഇവളുടെ ഡാൻസ് ക്ലാസ് നിർത്താൻ ഇനി എന്തോരം ബാക്കി കിടക്കണ് അല്ല ഞങ്ങൾ പഠിച്ച അരങ്ങേറ്റക്കന്നെ എന്തോരം കിടക്കണ ബാക്കി അത് പറഞ്ഞതാ അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോ ഞാനൊന്ന് ജംഗ്ഷനിലോട്ട് ഒന്ന് പോകും അല്ലമ്മ അച്ഛൻ എനിക്ക് പൊറോട്ടയും ബീഫോ ചായക്കടയും മേടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പോ അത് അങ്ങോട്ടേന്ന് അച്ഛൻ ചെലപ്പോ മറന്നു അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല നീ ഇവിടെ നിന്ന് ഫോൺ വിളിച്ച് ഓർമ്മിപ്പിച്ചാ മതി അവിടെ ചെന്നിട്ടേ ചായക്കട ഒറ്റയ്ക്ക് വിളിങ്ങാനുള്ള പരിപാടിയല്ലേ മോനെ അമ്മ ഇവിടെ അല്ലേട്ടാ ഞങ്ങൾക്ക് എല്ലാരും കൂടി കഴിച്ചോളാം കുഞ്ഞു പാൽ കുടിക്കോ പാൽ കുടിക്കി മൂന്നിരിക്കണോട്ടാ കടതിരി മോന്നോട്ടെ നോക്കട്ടെ മോൻ നോക്കട്ടെ മോൻ നോക്കട്ടെ മോന്തിരിക്ക നോക്കിയാടാ ചുണ്ടുപിടിച്ച് നോക്കി നോക്കതേ നോക്ക് പാൽ കുടിയടി കള്ളി പാൽ കുടി അമ്മ കൊച്ചിന് മൂടില്ലെന്ന് തോന്നുന്നു സ്പൂൺ വെച്ച് ഒരുത്തരാലോ സ്പൂൺ വെച്ച് ഒരുത്തരാലോ കുടിച്ചോ കുടിക്കോ ചെയ്ത് വിളക്കിട ഞാൻ മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ ഇപ്പൊ അപ്പം കഴിച്ചല്ലേ കൊച്ചിന്റെ മൂഡ് ശരിയല്ലെന്ന് പറഞ്ഞല്ലോ ആറു ഞാൻ അച്ഛന്റെ ഒരു പാട്ട് പാടട്ടാ രമണനും പ്രിയ മദനനൊത്ത് ആ മരത്തണലിൽ സുരസുന്ദര സൗഭാഗ്യ പങ്കുവെക്കുമ്പോൾ ഒഴുകി ഒഴുകി എത്തി പ്രേമ കളകള ഗീതം നിനക്കായി ഞാൻ പാടുന്നൻ പ്രേമ സംഗീതം അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ അമ്മ അമ്മ കേക്കണ്ട കേട്ടാ അടിച്ചു പൊളിക്ക് ചേച്ചിയുടെ പാടാൻ മാറാടി 1, 2, 3 കുട്ടിക്ക് നല്ല താളബോധം ഉണ്ട് അതുകൊണ്ടാണ് അതെ അതെ റെഡി 1, 2, 3 സ്റ്റാർട്ട് രമണനും പ്രിയം മദനനൊത്ത് ആ മരത്തണലിൽ സുരസുന്ദര സൗഭാഗ്യം പങ്കുവെക്കുമ്പോ ഒഴുകി ഒഴുകി എത്തി പ്രേമ കളകള ഗീതം നിനക്കായി ഞാൻ പാടുന്നു പ്രേമ സംഗീതം പാറുപാട് പാപ്പം കഴിക്കാം പാപ്പം കഴിക്കാം പാപ്പം കഴിക്കാം തരട്ടെ അമ്മ പാപ്പം കഴിച്ചാലോ പാപ്പം കഴിച്ചാലോ പാപ്പം കഴിച്ചില്ലെങ്കിൽ അടി കിട്ടുമല്ലോ പാപ്പം കഴിച്ചില്ലെങ്കിൽ അടി കിട്ടുമല്ലോ കഴിക്ക് പാപ്പം പാപ്പം കഴിക്ക് കഴിക്ക് വെളച്ചിൽ എൻ്റെ അടുത്ത് വേണ്ട കുറച്ച് ദിവസം ഈ അസുഖം തുടങ്ങിയിട്ട് പാത്രം തട്ടിട്ടൊന്ന് ചിരിക്കണം ഞാൻ എന്ത് കഷ്ടപ്പെടുന്ന പ്രേമ ഇത് ഉണ്ടാക്കിയത് അറിയോ മിണ്ടരുത് വെളച്ചിൽ കൊണ്ടുവന്നെ കേട്ടോ കുറച്ച് അഹങ്കാരിയല്ലേ നീ അല്ലേ പാപ്പം കഴിക്കാമോ മാറുവേ പാപ്പം കുഴിച്ചില്ല അടി കിട്ടും നമ്പർ എൻ്റെ അടുത്ത് വേണ്ട കഴിക്ക് കഴിക്ക് എവിടെ പോണ്ടി എവിടെ പോണ ചേട്ടനോട് എവിടെ പോണെന്ന്
പടവലം പൊട്ടിന്നാ കേട്ടടാ കേശവോള് പറഞ്ഞത് കള്ളി കണ്ടാ അച്ഛൻ വിളിക്കുന്നത് പഠിച്ചു വെച്ചേക്കല്ലേ നീ എന്തൊക്കെ വിളിക്കാവോ എന്നെ ഞാൻ ആലോചിച്ചോളാം അടുക്കളയിൽ പോണോ പോണ്ടേന്ന് കേട്ടോ പാറു ഞാൻ അവസാനമായിട്ട് ചോദിക്കാണ് നിനക്ക് ഇത് കഴിക്കാൻ പറ്റുമോ വാശിയാണല്ലേ പാറുവേ വാശിയാണ് എനിക്കും വാശിയ നോക്കിക്കോ എന്റെ കൈ കൊണ്ട് ഒരു തരി മറ്റൊരു നിനക്കാൻ തരൂല കേട്ടോ എടാ നോട്ടം കണ്ട അടിപൊളി നീന്നട്ടാ ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല ഞാൻ എടുക്കത്തൂല്ല കേട്ടോ പറഞ്ഞു താങ്ക്സ് എന്ന് എന്ത് നാക്കാൻ നോക്കണ കാരണത്തിന് അമ്മ എന്തോ ചെറിയ കൊച്ചുമ ചെറിയ കൊച്ചിങ്ങനെ സംസാരിക്കോ അമ്മ അവൾ നമ്മൾ പറയുന്നത് കേട്ട് പറയുന്നത് ആ ഇപ്പൊ മനസ്സിലായല്ലോ നീയൊക്കെ പറയണ കേട്ടാണ് അവൾ എന്റെ അടുത്ത് ഇങ്ങനെ പറയണേ ഇനി എന്തെല്ലാം ഇത് പറയും തിരിച്ച എന്റെ അടുത്ത് അല്ല ഞാൻ സഹിക്കണ്ടേ ഇത്ര ചെറുപ്പത്തില്ല എന്നെ പാറേ ഞാൻ പോട്ടെ എന്നാ ശരി എന്നാ ഞാൻ പോവാ കുശുമ്പി കഷ്ടപ്പെട്ട് പറയുന്ന മനുഷ്യൻ ഉണ്ടായി കഴിയുമ്പോൾ ഒറ്റണത്തിനും കഴിക്കാൻ വയ്യ വന്നു അത് വന്നാ തിരിച്ചോണ്ട് വരുക മയക്കാനായിട്ട് ആളെ അച്ഛനെ പോലെ തന്നെ മയക്കാൻ ഭയങ്കര മിടുക്കാം പോടന്ന് ഓയാ ദോശ അരിക്കണ കൊച്ച അതുങ്ങളെയൊക്കെ വാക്കിട്ടിപ്പോ അത് ദോശയും കഴിക്കണ്ടേ പറഞ്ഞിട്ട് കാര്യമില്ല മൂത്ത കണക്കണ്ടല്ലേ പഠിക്കണേ കേട്ടോ പോയെ കള്ളി അവിടെ നിന്ന് എത്തി നോക്ക അച്ഛന് അതേ കള്ളത്തരങ്ങളെല്ലാം ഉണ്ട് കയ്യില് ണത് നീ മിണ്ടെടുത്തിട്ട് എന്നോട് എന്റെ അടിയുടെ ചൂട് നമുക്ക് പറഞ്ഞു കൊടുത്തേക്കെ കയ്യിലിരിക്കല്ലേ ചോറിനകത്തോണ്ടല്ലേ അടിച്ചത് ചോറിനകത്തോണ്ടല്ലേ അടിക്കാൻ വന്നത് ഞാൻ അടിച്ചില്ലല്ലോ മിണ്ടരുത് ഞാനും മിണ്ടില്ല അവിടേക്ക് അവിടേക്ക് അങ്ങോട്ടോ ഭയങ്കര അനുസരണയാണല്ലോ ആരാ വിളിപ്പിച്ചേ ഞങ്ങളൊന്നുമല്ല സത്യം പറ ആരോ കൊച്ചിനെ ഇവിടെ തന്നെ വിളിച്ചത് അയ്യോ പാറു ആരാ പഠിപ്പിച്ചെന്നേ ആര് കേശുവാ കേശു പഠിപ്പിച്ചെന്നാ ഏ മേല അമ്മേനെ പേര് വിളിക്കരുത് കേട്ടോ ഞാൻ പഠിപ്പിച്ചുകൊടുത്തത്
ഹലോ ഹലോ ഇവിടെ എന്ത് വായിച്ചാണ് അറു അമ്മയുടെ അടിയും നിർത്തത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടും ആ ഇത് തീരുമാനമായി ഉള്ള ഉറപ്പായിട്ട് അടി മേടിച്ചു തരും ഡേ വെല്ലം കഴിക്കണി കൊച്ച പോയിട്ട് പിന്നെ ഉള്ളി നോക്കി വിളിച്ചു വരുത്ത് അടി വിളിച്ചു വരുത്ത് ചിരിക്കണ ശരിയാണല്ലോ എന്താ എന്ത് കാണിച്ചാലും ഉണ്ടാവുമല്ലോ ബാക്കിയുള്ള നാലെണ്ണം പുറകെ സാധനം ഉണ്ടാക്കണല്ലേ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം ഒറ്റയിടത്തിന് കഴിക്കാൻ വയ്യ കളി 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 തന്നെ എന്താണാവോ സഹോദരങ്ങളുടെ ആഗമന ഉദ്ദേശം നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള അടി ഒന്ന് നിർത്തണോ ആരാടാ അടി വെക്കണത് ഞാനാണോ ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കാനല്ലേ പോയത് എന്തൊക്കെയാ എന്നെ വിളിച്ചേ അമ്മ ഞാൻ അവളെ പറഞ്ഞ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് നീലുന്നോ പടവലം പൊട്ടിന്നോ ഒന്നും പിടിക്കില്ല എനിക്ക് വാകുന്നുണ്ട് നീ നല്ല വിഷമയോട് അങ്ങനെ വിളിച്ചപ്പോ പടവലം പൊട്ടിന്ന് വിളിച്ചപ്പോ അത് ഇവിടെ തന്നെ കിട്ടുന്നതല്ല ആരെന്ന് അറിയല്ല അതന്നെ കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ വഴക്ക് മാറ്റാം പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങോട്ട് വേണമെങ്കിൽ വരട്ടെ ഓ വരണുണ്ട് സാധനം ഇതാണോ നീ പഠിപ്പിച്ചെന്ന് പറഞ്ഞ ശരിക്കും എന്താ പഠിപ്പിച്ചേ പറഞ്ഞേ പറഞ്ഞാണ് പാറു അമ്മതാണോ മക്കൾ വിളിച്ചേ ഒന്നുകൂടെ വിളിച്ചേ ആ ചക്രമുത്ത് വന്നേ എന്താ വിളിച്ചേ വിളിച്ച അമ്മന്ന് അമ്മേന്ന് വിളിച്ചേ അയ്യോ എന്തൊരു സ്നേഹം എന്തൊരു സ്നേഹം പറഞ്ഞില്ല എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് അത് കുഞ്ഞിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കുഞ്ഞിനെ എല്ലാം പഠിപ്പിക്കുന്നത് നിങ്ങളെല്ലാരും കൂടിയാണ് അതച്ഛൻ തന്നെയാണ് വിളിച്ചത് പക്ഷെ കൊച്ചു എങ്ങനെ വിളിക്കാണ്ടിരിക്കണേ 24 മണിക്കൂറും എന്റെ തന്നയ്ക്കും തള്ളക്കൊക്കെയല്ലേ വിളിക്കണേ മക്കള് പാപ്പം തട്ടേ അമ്മ എന്ത് പാപ്പ വേണം ചോറ് പാപ്പ വേണോ കഴിക്കണേ നീ നിങ്ങൾ പോയിക്കോ എനിക്ക് എന്റെ കൊച്ചിനെ കിട്ടി അല്ലേ പൊയ്ക്കോന്ന് പറ അവരോട് പൊയ്ക്കോന്ന് ശരി കിട്ടി പൊയ്ക്കോന്ന് പറ ദേ പൊയ്ക്കോന്ന് പറ നിങ്ങളെ വേണ്ട നിങ്ങളെ വേണ്ട കാര്യം അറിയില്ലേ സെറ്റാക്കി തരാ ഞങ്ങള് വേണം കാര്യം ഞങ്ങള് വേണ്ട ഞാൻ പോണ്ട് നാണക്കിട് ഇനി ഇവിടെ നാണക്കിട് നല്ല കുഞ്ഞാണേ അമ്മക്ക് ഉമ്മയായിരുന്നോ ഇങ്ങനെ ഉമ്മായിരുന്ന അമ്മക്ക് ചക്കര കുത്താണേ ഇനി അമ്മയുടെ വഴക്കിടോ നല്ല കുഞ്ഞാണേ അമ്മയുടെ വഴക്കിടോ ഇനി നല്ല കുഞ്ഞാണേ അമ്മമ്മ വരട്ടെ